പരമാത്മീയനായ ഗുരു 8 7 9 കർമ്മപ്രചരണാർത്ഥം സംസാരിക്കുന്നു. ചന്ദ്രയൂഥത്തെ പറ്റിയാണ് പറയുക. ചന്ദ്രയൂഥ കണക്ക് എഴുതി പലരും കുറച്ച് കുറച്ച് 5000 വരെ വരുത്തിയിട്ടുണ്ട്. കലിയുടെ കാലം ഇത് ബുദ്ധിയുടെ മൂശയിൽ വാർത്തുകയാണ്. കർമ്മദോഷമാണ്. എന്തെന്നാൽ ഇപ്പത്തി എന്ന് പറയുന്ന ഭാഗം ആവർത്തിക്കുന്ന ഫലധർമ്മത്തെ പറ്റിയാണ് അറിയേണ്ടത്. നവഗ്രഹങ്ങളുടെ ഉൽപ്പത്തി എങ്ങനെയെന്ന് കണ്ടു പറയുന്ന ഒരു സ്വഭാവമാണ് കാലാന്തര ഗുരുവിൻ്റെ അവതാരങ്ങൾ. എന്താണ് പറഞ്ഞതെന്ന് വായിച്ചേ. ഈ നവഗ്രഹങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ കാലങ്ങൾ എത്രയെന്ന് നിർണയിക്കാൻ വയ്യാത്ത വഴിയിൽ സഞ്ചാരയോഗ്യതയാക്കിയിരിക്കുക. സഞ്ചാരയോഗ്യത എന്ന് പറയുന്നത് ഭൂമിയും ചന്ദ്രനും സൂര്യനും മാത്രം നമ്മളുടെ ദൃഷ്ടിപഥമായി കാണുന്നു. ബാക്കിയുള്ള ഗ്രഹങ്ങളെ നമ്മുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിലും ഇല്ല എന്നുള്ളതല്ല, കൊണ്ട് അതെങ്ങനെയെന്ന് പരിവർത്തനം അറിയാത്തതുകൊണ്ട് ഇന്നത്തെ കണ്ടുപിടുത്തം എന്നുള്ള കലിയുടെ ധർമ്മം നടക്കുന്നു. ശാസ്ത്രത്തിൽ കൂടി കണ്ടാൽ നാശം വിതക്കുന്ന വകയാണ് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ശാസ്ത്രമല്ലാതെ ഉൽപ്പത്തി കർമ്മഗതി എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഒരണു മുതൽ പ്രവർത്തിച്ചു പോയിരിക്കുന്ന കർമ്മം കാണുകയാണ് ഉൽപ്പത്തി കർമ്മഗതിയുടെ വാസന സത്ത. അതിനാലാണ് അതുകൊണ്ട് ഈ നൂറ്റാണ്ടിൽ തന്നെ കണ്ടുപിടുത്തത്തിൻ്റെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. ഇതിൽ കണ്ടുപിടിച്ച് പറഞ്ഞ വിമാന സഞ്ചാരികളെ ഓർമ്മിപ്പിക്കത്തക്ക വിധം, അതായത് പുഷ്പക വിമാനം എന്നൊന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ പുറത്ത് കൊടുത്തിരുന്ന ഡിസൈനാണ് ഈ പുഷ്പക വിമാനമായി മാറിയത്. അത് മുതൽ ഇന്നത്തെ വിമാനം എന്തൊക്കെയാണ്? സൂപ്പർ ഇന്ന്
നാലെണ്ണം കണ്ടുപിടിച്ച് അല്ലേ. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ കിടിലം കൊള്ളൽ എങ്ങനെയാണെന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത ഒരു പദവിയിലാണ് നിൽക്കുന്നത്. അതെ, ഇത് അതെ, അത് ആ ശബ്ദ നിയന്ത്രണം വെച്ചില്ലെങ്കിൽ ഭൂമി തന്നെ വാക്കി കാണാത്ത രീതിയിൽ കർമ്മം വരും. ഇത് ശാസ്ത്രജ്ഞന്മാരറിയേണ്ടതാണ്. ആ വിധത്തിലുള്ള ശാസ്ത്രം ഇനി വരാൻ പോവുകയാണ്, വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു ആഗതേയ കണ്ടുപിടുത്തം വരുമ്പോൾ പേടിച്ചിട്ട് തൊടാനൊക്കാത്ത ഒരു കർമ്മത്തിലേക്ക് എത്തും. സയൻസ് എന്ന് പറഞ്ഞ് തൊടാനൊക്കില്ല. ആ സമയത്ത് ഏതാണ്ട് ഭൂമിയുടെ തന്നെ നിലനിൽപ്പ് എങ്ങനെയെന്ന് അന്തരാള ഘട്ടത്തിലെത്തും. ഇത് വരാൻ പോകുന്ന ഒരു വിഷയമാണ്. ഇനി നിങ്ങളെ സൂക്ഷിച്ചറിയുന്നതിന് വേണ്ടി നമ്മളുടെ ഇന്നോളമുള്ള കണ്ടുപിടുത്തത്തിൽ ഈ ഭൂമിയിൽ തന്നെ ഒരു പൈശാചിക കർമ്മം നടക്കുന്നു. ദൈവകർമ്മമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതാണ് അറ്റാന്റിക്കൽ എന്തെന്ന് ബർമ്മ. ഇവിടെ അങ്ങോട്ട് പോയത് കാണാമെന്നല്ലാതെ വന്ന ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെ പോകുന്നെന്ന് ആർക്കും അറിയില്ല. ആകർഷണ വലയം മാത്രം അറിയാം. മുൻ പറഞ്ഞ അന്ധവലയം സൃഷ്ടിച്ച് പ്രതിഷ്ഠ ചെയ്ത താന്ത്രിക കർമ്മത്തിൻ്റെ ഒരു മറ്റൊരു വശമാണ്. ഇതിൻ്റെ എല്ലാം തെളിവ് നിങ്ങൾ തന്നെ എടുത്ത് കാണിക്കുന്നു. ഇതിന് ശാസ്ത്രം എഴുതി വന്നപ്പോൾ ാണ് ഇതിഹാസങ്ങളുടെ ബുറിയന്മാരെ രക്ഷിക്കാൻ അവിടെ പോയൊരു മലയുടെ കുത്തി എടുത്തേണ്ടി വന്നതാണ്. മരന്ത് വാഴും മലയിൽ ഇന്നുവരെ പറയാൻ മടിക്കാത്ത പുരാണ കഥകളുടെ ചുരുനഴിച്ചു വരുന്നതാണ് ഈ കഥകളി വരെ, അല്ലെങ്കിൽ അരികഥ വരെ, അരിയുടെ കഥ വരെ എഴുതി പിടിപ്പിച്ച് കെട്ടിപ്പിളിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലായപ്പോഴ് അദ്ദേഹത്തിന് വേണ്ടി പടവൊരുതി എന്ന് വിചാരിക്കുന്ന മഹാത്മജിയെ ഹരിജന സൃഷ്ടി നടത്തിച്ചത്. ഇതിനെ മറ്റൊരു നിവാരണമാണ് കൊന്ന് മാറ്റിയത്. അവിടെ നിന്ന് പകർന്നു കയറിയതാണ് രാഷ്ട്രീയ കൃതികളായി മാറ്റിയ ജനാധിപത്യം എന്ന ഉള്ള
കർമ്മദോഷം പറഞ്ഞ് ഭേദപ്പെടുത്തുന്നതാണ് ഔഷിലസം എന്ന ആയുർവേദ പടലങ്ങൾ. ഇത് വളർന്ന് അവതന്ത്രത്തിന്റെ പാളികൾ ഓരോന്നായിട്ട് ഇളക്കുന്നതാണ് ആദിരാഷ്ട്രീയമായ അതന്ത്ര കുടികളായ ബ്രഹ്മദോഷം പിടിച്ച മനുഷ്യന്റെ ആദി നിർണയ രാഷ്ട്രീയ കുതികൾ. ഈ ധർമ്മരോഷം ആരെ വളർത്താനാണ്, ആരെ നിലനിർത്താനാണ്? അത് വളർന്നെത്തിയാൽ ഇന്ത്യയുടെ രാഷ്ട്രസ്ഥാനം അങ്ങനെ കൈവശപ്പെടുത്താമെന്ന് നോക്കുന്ന ഭരണകൂടം. എഴുതുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഈ വഴിക്കുള്ള രാഷ്ട്രീയ സംസ്കാരം, രാഷ്ട്രീയ രാഷ്ട്ര പതിയാക്കി വെക്കുന്ന ഹീനവിശേഷം തുളുമ്പുന്ന പ്രകടഗ്നിയാണ് ഈ ശൂദ്രവർഗത്തിന്റെ ആദ്യ നിർണയ വിശേഷം തിരിച്ചതാണ് 53% അല്ലെങ്കിൽ 84% എത്തി നിൽക്കുന്ന ശൂദ്രധർമ്മം. ഈ ജാതി നിർണയത്തിൽ ദൈവത്തിനെ വരെ നിർണയിച്ച് അകലെ അകറ്റിയ ജാതി ഭരണവും മതസംസ്കാരവും അക്കിച്ചേർത്ത് ഏതോ രാജ്യങ്ങളുടെ ഭരണ നൈപുണ്യങ്ങൾ എത്തിച്ച രാജകുല സംസ്കാരം. അങ്ങനെയുള്ള സംസ്കാരം വളർന്നെത്തിയതാണ് ഹൈന്ദവമെന്ന ഭാവനാവശേഷം എഴുതി ചേർത്ത് ധർമ്മരോഷം പൂണ്ട അത്ഭുത കർമ്മഗതി മന്ത്രവും തന്ത്രവും യന്ത്രവുമായി ലക്കി ചെളിക്കുണ്ടാക്കിയിട്ടിരിക്കുന്ന മതസംസ്കാരവും വാചക സംസ്കാരവും കാലവർണ്ണത്തിലുള്ള ഒരു മാർഗവും തിരിച്ചറിയാൻ വയ്യാത്ത വിധം എഴുതിച്ചേർത്ത വകയാണ് ഇന്ദ്രനെ ചെളിക്കുണ്ട്.
ചെളിക്കുണ്ടിൽ എന്തു വീണാലും തിരിച്ചെടുക്കാൻ വയ്യാത്ത അനർത്ഥങ്ങള് പതിയിട്ടിരിക്കും. കൊച്ചിയിൽ വന്ന് വീണ ബോംബാരുടെ ആയിരുന്നു യുദ്ധത്തിൽ, ഏത് യുദ്ധത്തിലാണ് ഈ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ടിട്ട് പോയത്? അതെ, കൊണ്ടുവന്നിട്ടിട്ട് പൊട്ടിയില്ല. അതുകൊണ്ട് കേരളം എന്നൊരു സാധനം നിലനിൽക്കുന്നു. എല്ലാം ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ യോഗ്യതയിൽപ്പെടുന്ന വൈശിഷ്ട്യങ്ങളിലൊന്നാണ്. അന്ന് അതിൽ ശക്തി പിടിച്ച് പറയുകയാണ്, അണുവായുധ കരാർ ഇരുട്ടത്ത് വിശാസിനെ സൃഷ്ടിക്കുന്ന അമ്മത്തെക്കാളും വലുത് വലുതുണ്ടോ? യഥാർത്ഥമായി പിശാചം തന്ന ദേവനെന്തെന്നോ അറിയാത്ത ഈ കാട്ടുവർഗത്തിൻ്റെ യോഗക്ഷേമം ആരെ രക്ഷിക്കാനാണ്? ലക്ഷ്യം സത്യമെന്നുള്ള ഒരു വാക്കിൽ, അത് വാക്യം കൊണ്ട് എത്തിച്ചിരിക്കുന്ന അഹം ബ്രഹ്മ ബ്രഹ്മാസ്മി എന്ന് പറയപ്പെടുന്ന വേദകോലാഹലങ്ങൾക്കപ്പുറം വല്ലതുമുണ്ടോ? ഈ വഴിക്ക് ധർമ്മരോഷം പൂണ്ട കലധർമ്മം തെറ്റിച്ച എങ്ങനെ വിശേഷം കൊണ്ട് ധർമ്മം പുലർത്തുന്ന ധർമ്മരോഷത്തെക്കാളും വന്നു വരാനുള്ള പാതയിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ വഴിയിൽ ഇന്നോളം ഉയർന്ന് എത്തി നിൽക്കുന്ന ഏതാണ് നഗരം അറിഞ്ഞു പറഞ്ഞ് നടൻ നടൻ നടേശൻ എന്ന് പറയുന്ന അബദ്ധക്കൈയുടെ പഞ്ചാംഗം വിതരണം ചെയ്താൽ ജനമധ്യം എവിടെയായിരിക്കും? ഇത് അല്പം പുതുക്കി പറഞ്ഞ ഒരു പരിചയമാണ് സോഷ്യലിസം. എൻ്റെ വീട്ടിൽ നടക്കുക എന്ന് ചിന്തിക്കാത്ത കർമ്മരോഷം, ജാതി കുതികളും ഉത്തിരിവാദവും മുക്തിവാദവും പിടികൂടി തളർവാദത്തിലെത്തിയ ബുദ്ധിയുടെ മൂശ ിച്ചു വച്ചിരിക്കുന്ന പുരാണ ഇതിഹാസങ്ങളുടെ വളർച്ച
കാലമറിയാതെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സൂക്ത വിശേഷം കൊണ്ട് എന്ത് നേടാൻ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ഖലീയുടെ ധർമ്മത്തെ പൂർത്തീകരിക്കാൻ ശൂദ്രെങ്കിൽ എന്ന വിശേഷ ബുദ്ധി ജനമധ്യത്തിലേക്ക് അദ്വൈതവും അദ്വൈതവും പറഞ്ഞ് ആശം വിളമ്പുന്ന പണ്ഡിത ശിരോമണികളോട് അതുപോലെ തിന്നുന്ന ജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്ന ഈ അദ്വൈതവാദം അത് കാലത്തേക്കുള്ളതാണെന്ന് ചിന്തിക്കാനും അറിയാനും ഫലപ്രാപ്തിയിലെത്താനും ഫലങ്ങളെ അറിഞ്ഞ് പ്രവർത്തിപ്പിച്ചിരിക്കുന്ന അനുസ്മൃതിയുടെ വിശേഷധർമ്മം എവിടെ പോയി ഒളിച്ചു? എങ്കിൽ അതെങ്ങനെ ഒളിപ്പിച്ചു? ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തല വിവരണം കൊണ്ട് കർമ്മം പൂർത്തിയായെന്ന് നിങ്ങൾ ധരിക്കരുത്. കുടുംബജീവികളായ ഗ്രഹധർമ്മികളായ അച്ഛനും അമ്മയും ആകാൻ ആഗ്രഹിക്കുന്ന നവന്നവങ്ങളായി പ്രതിഫലിപ്പിക്കുന്ന ചെറുപ്പം ആരാക്കിക്കളയാതെ അയം ഹൈന്ദവ സൃഷ്ടിയിൽപ്പെടുത്തി പുത്ര മാംസം ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുന്ന ജനപ്പാട്ടിനേക്കാളും വല്ലതുകൊണ്ടോ ഈ നിലയ്ക്ക് ശാക്തിയും ശൈവവും വൈഷ്ണവും പറഞ്ഞ് പൂർത്തിയാക്കിയ നാമജപ സമ്പ്രദായത്തിൽ അടർത്തി കർമ്മങ്ങൾ പഠിപ്പിച്ച് ജീവിതത്തിൻ്റെ സ്വരങ്ങളിലെ ചേർത്തുകൊണ്ട് രൂപപ്പെടുത്തിയ ഈ സർവനാമ ശബ്ദത്തെക്കാളും വല്ലതുമുണ്ടോ? ഇരിക്കുക. ദൈവം തന്ന ഈ കലികാല ധർമ്മം എനിക്കാൻ കിട്ടിയ ഈ നാലാം പാദത്തിലെ പ്രകൃതി വിശേഷങ്ങൾ തീർത്തം കൈവശപ്പെടുത്തി മാർഗങ്ങളോ യോഗമാർഗങ്ങളോ ഉപയോഗിച്ച് കലികാല ധർമ്മം നടപ്പിലാകാത്ത വിധത്തിൽ എത്തിച്ചേർന്ന ഹൈന്ദവധർമ്മം അല്ലെങ്കിൽ യോഗനിയമപ്രകാരം വന്നിരിക്കുന്ന സിദ്ധിവിശേഷവും
കൈയടക്ക വേലയും പണിതൊരുക്കിയതിലൊന്നാണ് നമ്മൾ പറഞ്ഞ കാശി വിശ്വനാഥ ക്ഷേത്രം. ഇതിന്റെ അവസാന സ്ഥിതി എന്താ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതന്നെ ഇനിയും മരുന്നും മന്ത്രവും തന്ത്രവുമായി പാകപ്പെടുത്തിയാൽ ത്രികാലധർമ്മം നിർണയിക്കാൻ കഴിയുമോ? പണ്ഡിത പാമര വിശേഷം കൊണ്ട് വേലിയേറ്റവും വൃത്തിയാക്കലാണ് സിദ്ധിയാട്ടം. ഈ കലിധർമ്മത്തിന് ചേരുന്നതാണോ എന്ന് വിലയിരുത്തി ചിന്തിച്ച് മാതാ ഉരുവുന്ന ധർമ്മം വൃത്തിയാക്കുന്ന വകയാണ് ഇതിയുടെ നാലാം പാദത്തിൻ്റെ വിശേഷ വിധി. ഇതിന് യുക്തിയും മുക്തിയും ഭരണതന്ത്രവും ചതിയും വെളിപ്പെടുത്തിക്കൊണ്ട് വിശേഷപ്പെടുത്തിയാൽ ഇടലിന തിരമാലകൾ വെള്ളത്തിൽ നിന്ന് വേർപെടുത്തി നിർത്താൻ നോക്കുന്ന അവൻ്റെ ഗതികേടല്ലേ കിട്ടു. ഇടിക്കുക, നിങ്ങളുടെ നന്മയ്ക്കും ലോക ജാഗ്രതയ്ക്കും. ഓരോരുത്തരും ആളായിത്തീരട്ടെ. കരി ധർമ്മം നിങ്ങളെ നന്നാക്കട്ടെ.